കണ്ണൂരിലെ മൗവഞ്ചേരി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ നന്ദുവിന്റെ ധീരതയെ പ്രശംസിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും. ഷോക്കേറ്റ മുത്തച്ഛനെ അടക്കം മൂന്ന് പേരാണ് ഈ കൊച്ചുമിടുക്കന്റെ സംയോജിതമായ ഇടപെടൽ രക്ഷിക്കാനായത്. സത്യമായിട്ടും ഇതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തന്നോട് ചോദിക്കുന്നവരോടൊക്കെ കണ്ണൂർ മൗവഞ്ചേരി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നന്ദുവിന് ഇതേ പറയാനുള്ളൂ. മുതിർന്നവർ പോലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന നിമിഷത്തിൽ അവന്റെ കുഞ്ഞുബുദ്ധി രക്ഷിച്ചത് മൂന്ന് ജീവനുകൾ. വൈദ്യുതാഘാതമേറ്റുപെടുകയുന്ന ഇളയച്ചനെയും ഇളയച്ചനെ രക്ഷിക്കുന്നതിനിടെ ഷോക്കേറ്റ മുത്തച്ഛനെയും മുത്തശ്ശിയെയും രക്ഷിച്ചത് സ്വിച്ചിട്ട പോലെ പ്രവർത്തിച്ച നന്ദുവിന്റെ ബുദ്ധിയാണ്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന കണ്ടിട്ട് അപ്പുറത്തെ എർത്ത് വെച്ചിട്ട് വെളിച്ചം വേണ്ടിട്ടാണ്. വെളിച്ചം എടുക്കുമ്പോൾ ഇത് ഇൻഫ്ലേഷൻ ഒട്ടിച്ച് അളകി പോയിട്ട് ഷോക്ക് അടിച്ച് ഞാൻ അപ്പുറത്ത് നിന്ന് ക്ഷീണമായി വീഴുന്ന പോലെ ഒരു വീഴൽ വീഴുന്ന കണ്ടിട്ട് അപ്പാട് ഓടി വന്നിട്ട് ഇവരെല്ലാവരും കൈക്കോട്ടെ അവർക്ക് നല്ലോണം പവർ കൂടിയിട്ട് അവരെല്ലാടായി പോയി പറ്റിപ്പോയി. ഞാൻ അപ്പോൾ അത് തൊട്ട് കാലിനോട്ട് അങ്ങനെ ഇതില്ല പവർ. അപ്പോൾ അപ്പം ഞാൻ പറയുന്നത് ഇത് ഓരോരാൾ തൊടുന്നതിനാ പവർ കൂടുന്നതാണ്. എന്നിട്ട് ഞാൻ തൊട്ടോക്കിയിട്ട് അപ്പാട് തെറിച്ച് പോയിട്ട് അന്നേരം ക്യാൻസൽ ചെയ്ത് കരണ്ടിട്ടാന്ന് ഞാൻ അപ്പാട് പോയിട്ട് അപ്പാട് സ്വിച്ച് ഓഫ് ആക്കി. ഷോക്കേറ്റാൽ നേരിട്ട് പോയി തുടരുതെന്നും ഉണങ്ങിയ കമ്പോ മറ്റും ഉപയോഗിക്കണമെന്നും സ്വിച്ച് ഓഫ് ചെയ്യണമെന്നും സ്കൂളിൽ പഠിച്ചത് ഈ കൊച്ചുമുടുക്കൻ പെട്ടെന്ന് ഓർത്തു. ആരുണ്ടായിരുന്നു വീട്ടിൽ വൈകുന്നേരം സന്ധ്യ നേരത്തെ വന്നത് ഞാൻ തെറിച്ച് വീണ് ഷോക്ക് അടിച്ച് തെറിച്ച് വീണാണ്ട് വരാൻ എല്ലാവരും വന്ന് എന്താക്കി അമ്മയും വന്ന് മുത്തശ്ശിയും വന്ന് മോൻ്റെ വന്ന് തൊട്ടൊക്കെ മുത്തശ്ശി പുറത്തേക്ക് തെറിച്ച് പോവായിരുന്നു. അപ്പോഴേക്കും അങ്ങനെ ഇത് പവർ കൂടിയായിരുന്നു ഇലക്ട്രിക്കിൻ്റെ. അപ്പോഴേക്കും അച്ഛൻ ഓടി വന്നു അവിടെ മോൻ അവിടെ നിന്ന് കളിക്കുന്നു അച്ഛനും മോനും അവിടെ നിന്ന് കളിക്കുമായിരുന്നു പുതിയ വീടിൻ്റെ. അപ്പോൾ അച്ഛൻ വന്നേരം തൊടുമ്പോൾ അച്ഛനും ആകുന്നില്ല മോനപ്പാട് തൊടുമ്പോഴേക്കും ആപ്പൻ്റെ കാലിനാണ് തൊട്ടുപോയെ. അപ്പോൾ ഓനും ഷോക്ക് അടിച്ച് തരിപ്പോയി. അന്നേരം ഓന് മനസ്സിലായി അവിടെ അത്താന്നുള്ളത് ആ പ്ലഗ് നിന്നാണ് കറണ്ട് വരുന്നത്. അപ്പോൾ മോൻ ഓടിപ്പോയിട്ട് ആ ഓഫാക്കുമ്പോഴേക്കാണ് ഇവരെ ശരീരത്തിലെ പവർ നഷ്ടപ്പെടുന്നത്. മുതുകുറ്റിയിലെ ഷിബുവിൻ്റെയും പ്രജിതയുടെയും മകനാണ് ഈ 9 വയസ്സുകാരൻ. നന്ദുവിൻ്റെ ധീരതയെ ഇപ്പോൾ പ്രശംസ കൊണ്ടും ആദരങ്ങൾ കൊണ്ടും മൂടുകയാണ് നാട്ടുകാർ. റിപ്പോർട്ടർ കണ്ണൂർ.